ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. 2022 ടെൻത് പ്രിലിംസിലെ 60 നവോത്ഥാന ചോദ്യങ്ങൾ നമ്മൾ ചെയ്തായിരുന്നേ. അപ്പൊ അത് ഒരുപാട് കുട്ടികൾ നല്ല ആവേശത്തോടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നല്ല മാർക്കുണ്ട് ചെയ്ത. എനിക്കൊന്ന് ചെയ്ത എല്ലാവർക്കും ഒരു 45, ഞാൻ 45 കട്ട് ഓഫ് പറഞ്ഞിരുന്നത്. പക്ഷെ ചെയ്ത ഏകദേശം എല്ലാവർക്കും ഫുൾ മാർക്കും പിന്നെ 45 ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആ 6 ടെൻത് പ്രിലിംസിലെയും 60 ബയോളജി ചോദ്യങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യുക, എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യുക. നവോദാനത്തിൽ നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ചെയ്യാനൊക്കെ ഇതിലും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എന്ത് കമന്റ് ചെയ്യണം, മാർക്ക് കമന്റ് ചെയ്യണം, മനസ്സിലായില്ലേ. പിന്നെയുള്ള കാര്യം 60 ക്വസ്റ്റ്യനിൽ 2 ക്യാൻസലാണ്. അപ്പൊ 58 പോയിട്ട് ഞാൻ പറയുന്ന കട്ട് ഓഫ് 52 മാർക്ക് കട്ട് ഓഫ്. ഓക്കെ ആണല്ലോ. അപ്പൊ അടിപൊളിയായിട്ട് എല്ലാം ചെയ്യണേ, അടിപൊളിയായിട്ട് എല്ലാം ചെയ്യുക. ഓക്കെ ശരി, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഒരു OMR പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ എഴുതി തന്നെ പോകണം. 1, 2 നമ്മുടെ നമ്പർ ഇട്ട് എഴുതി ടോട്ടൽ മാർക്ക് ലാസ്റ്റ് കൂട്ടി വെക്കുക. നെഗറ്റീവ് ഒക്കെ ഉണ്ട്, നെഗറ്റീവ് ഒക്കെ നോക്കിയിട്ട് വേണം മാർക്ക് കമൻറ്റ് ചെയ്യേണ്ടതേ. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഒന്നാമത്തെ ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ആഗ്നേയഗ്രന്ഥിയാണോ, കരളാണോ, വൃക്കയാണോ, അതോ പീയൂഷ ഗ്രന്ഥിയാണോ? ഏതാണ് ആൻസർ വരുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B, കരളാണ് ആൻസർ വരുന്നത്. കരളാണ് ആൻസർ വരുന്നത്. 2, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് നോക്കാം. സന്ധിവാതം, ഗൗട്ട്, ടെറ്റനി, ഡയബറ്റീസ്. സന്ധിവാതം, ഗൗട്ട്, ടെറ്റനി, ഡയബറ്റീസ്. അതിൻ്റെ ആൻസർ ടെറ്റനിയാണ് കേട്ടോ, ടെറ്റനി. C ആണ് ആൻസർ കേട്ടോ, ടെറ്റനിയാണ്. ഈ ടെറ്റനിയും ടെറ്റനസും മാറിപ്പോകരുത്. ടെറ്റനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കാണപ്പെടുന്ന ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നു പേരുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയും നമ്മുടെ പേശീയ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്ന രോഗമാണ് ഏത്? അത് ടെറ്റനസ്. ഈ ടെറ്റനസിനെയാണ് നമ്മൾ ലോക്ക് ജാ ഡിസീസ് എന്ന് പറയുന്നത്. കാരണം അത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താടി എല്ലിൻ്റെ ചലനമൊക്കെ സ്തംഭിച്ചു പോകും കേട്ടോ. ലോക്ക് ജാ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ഇത് ടെറ്റനിയാണ്. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം പേശീയ പ്രവർത്തനം തകരാറിലാവുന്ന രോഗമാണ് ഏത്? ടെറ്റനി. ഓക്കെ, ടെറ്റനസ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ രോഗമാണ്. 3rd ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ഓപ്ഷൻ വിറ്റാമിൻ K, വിറ്റാമിൻ A, വിറ്റാമിൻ C, വിറ്റാമിൻ E. ഏതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ K ആണ്. വിറ്റാമിൻ K ആണ് ആൻസർ. അതായത് നമുക്കറിയാം ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ. ആൻറ്റി ഹെമറേജ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ K ആണ് കേട്ടോ. വിറ്റാമിൻ K ശാസ്ത്രീയനാമം ഫില്ലോക്കിനോൺ എന്നാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, 4th ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ്? ടൈഫോയിഡ്, എംബിസീമ, മലേറിയ, ന്യൂമോണിയ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതാണ് കുട്ടികളെ? അത് എംബിസീമയാണ്. ഏതാണ്? എംബിസീമ. ഓക്കെ, B ഓപ്ഷനാണ്. 5th, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്, ഓപ്ഷൻസ് നോക്കാം. സാന്ത്വനം, ശുഭയാത്ര, ആയുർദളം, മൃതസഞ്ജീവനി. ഏതാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുന്നത് ശ്രീ മോഹൻലാലാണ്. അടുത്ത് 6, തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, അക്ഷയ, ചന്ദ്രശങ്കര. ചന്ദ്രലക്ഷയും ലക്ഷഗംഗയും ചന്ദ്രശങ്കരയും ഇതൊക്കെ തെങ്ങിൻ്റെ സങ്കരയിനം തന്നെയാണ്. ഓക്കെ, ഇവിടെ തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത് C ഓപ്ഷനായ അക്ഷയയാണ്. അക്ഷയയാണ് തെങ്ങിൻ്റെ സങ്കരയിനം അല്ലാത്തത്. ഓക്കെ, എന്താണ് അക്ഷയെന്ന് കേട്ട് കഴിഞ്ഞാൽ തക്കാളിയുടെ സങ്കരയിനമാണ് ഏത്? അക്ഷയ. ഇത് 7ാം ക്ലാസ്സിലെ മണ്ണിൽ പൊന്ന് വിളയിക്കാന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് കാണാൻ കഴിയും കേട്ടോ. അടുത്ത് കിടക്കുന്നതും ആ ചാപ്റ്ററിലെ ചോദ്യം തന്നെയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇതും ആ ചാപ്റ്റർ പറയുന്ന ചോദ്യം തന്നെയാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോട്ടയമാണോ, കാസർഗോഡാണോ, കോഴിക്കോടാണോ, മണ്ണുത്തിയാണോ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. എവിടെയാണ്? കാസർഗോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 8th ചോദ്യം, ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് പ്രാഥമിക മാംസവുക്ക്, സസ്യങ്ങൾ, സസ്യവുക്ക്, സസ്യപ്ലവകങ്ങൾ. ആരായിരിക്കും പ്രാഥമിക ഉപഭോക്താക്കൾ? ഉൽപ്പാദകർ നമുക്കറിയാം സസ്യങ്ങളാണ്. സസ്യങ്ങൾ കഴിച്ച് സസ്യങ്ങളെ ആഹാരമാക്കുന്ന ആരാണ്? സസ്യഫുക്കുകളല്ലേ. അപ്പം പ്രാഥമിക ഉപഭോക്താക്കൾ ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ സസ്യഫുക്ക്. C ഓപ്ഷനാണ് നമുക്ക് ഉത്തരം. മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. 9th ചോദ്യം, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നത്, ഓപ്ഷൻ നോക്കാം. April 22, September 16, March 21, May 22. May 22 ആണോ
April 22 മാർച്ച് 21 September 16 ആൻസർ? ആൻസർ വരുന്നത് May 22. April 22 എന്താണ്? April 22 അന്താരാഷ്ട്ര ഭൗമദിനമാണ് കേട്ടോ. ഭൗമദിനമാണ് April 22. September 16 നമുക്ക് അറിയാം, സ്ഥിരം ചോദ്യമാണ്. ഓസോൺ ദിനമാണ് September 16. March 21 അന്താരാഷ്ട്ര വനദിനമാണ് കേട്ടോ. March 21 അന്താരാഷ്ട്ര വനദിനമാണ്. നമ്മുടെ ചോദ്യം ജൈവ വൈവിധ്യ ദിനമായതുകൊണ്ട് May 22. അടുത്ത 10-ാം ചോദ്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം, ഓപ്ഷൻസ് നോക്കാം. ചിപ്കോ പ്രസ്ഥാനം, ജംഗിൾ ബച്ചാവോ ആന്തോളൻ, അപ്പിക്കോ പ്രസ്ഥാനം, ബൈഷ്ണോയി പ്രസ്ഥാനം, ഏതാ കുട്ടികളെ? 1983 കർണാടക, പഠിച്ചു വെച്ചോണം. അപ്പിക്കോ പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം 10C ആണ്. 11, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ, മെലറ്റോണിൻ, ഇൻസുലിൻ, ഗ്ലൂക്കോൺ, അഡ്രിനാലിൻ. ഓക്കെ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഓപ്ഷൻ ബി ഇൻസുലിൻ ആണ് ആൻസർ. അടുത്ത്, സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, ഒ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, ഏതാണ്ട് സാർവിക ദാതാവ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഏതാണ്? അതിൻ്റെ ആൻസർ ഒ ഗ്രൂപ്പാണ്. ഒ ഗ്രൂപ്പാണ് സാർവിക ദാതാവ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് എ ബി ഗ്രൂപ്പാണ്. അതോടത്തോണേ. അടുത്ത്, വൈറൽ ടെസ്റ്റ്. വൈറൽ ടെസ്റ്റ് ഒക്കെ സ്ഥിരം ചോദ്യമാണ്. അത് ഡിഗ്രി ലെവൽ ഉൾപ്പെടെ എല്ലാ പരീക്ഷയും ചോദിക്കുന്ന ചോദ്യമാണ് വൈറൽ ടെസ്റ്റ്. കാരണം PSC അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വൈറൽ ടെസ്റ്റ് നമുക്ക് ടെൻത്ത് മിനിറ്റ്സിനൊക്കെ ഇപ്പോൾ ചോദിച്ചതാണേ. വൈറൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ടെൻത്ത് മിനിറ്റ്സ് മാത്രമല്ല, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൈറൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ, ഞാൻ പറഞ്ഞു, വൈ ടൈ ടൈഫോയിഡ്. വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ്. വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ് കേട്ടോ. അടുത്ത്, മനുഷ്യരിലെ വാരിയെല്ലിൽ എത്ര അസ്ഥിയുണ്ട്? വാരിയെല്ലിൽ എത്ര അസ്ഥിയാണ് ഉള്ളത്? പഠിച്ചിട്ടുള്ളതാണേ നമ്മൾ. എത്ര അസ്ഥിയുണ്ട്? 24 ആൻസർ. 24. അടുത്ത്, 15-ാം ചോദ്യം, ശരീരത്തിലെ കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? ശരീരത്തിലെ കാൽസ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം, ഓപ്ഷൻ നോക്കാം. ജീവകം എ, ജീവകം ഡി, ജീവകം സി, ജീവകം ഇ. കാൽസ്യം ആകിരണം ചെയ്യുന്ന ആരാ? കാൽസ്യത്തെയും ഫോസ്ഫറസിനെയൊക്കെ ആകിരണം ചെയ്യുന്നത് ജീവകം ഡി ആണ്. അപ്പം ജീവകം ഡി ഏത് വരും ആൻസർ? അപ്പോഴേ ബി ഓപ്ഷനാണ് ആൻസർ വരുന്നത്. ഓക്കെ, 16, കുടിവെള്ളം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ PH മൂല്യം എത്രയായിരുന്നു? ഇവിടെ ഈ പറയുന്ന എല്ലാ PHലുള്ള വെള്ളവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുടിവെള്ളമായി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ PSC എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു കേട്ടോ. PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അടുത്ത്, 17, വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ്? ഓക്കെ, പരാദ സസ്യങ്ങൾ, എപ്പിഫൈറ്റുകൾ, ശവോപജീവികൾ, ആരോഹികൾ. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ആരാണ്? അതാരാണ്? അത് ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകളാണ്. എപ്പിഫൈറ്റുകളാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 18-ാം ചോദ്യം, ഭൂഖണ്ഡത്തിന് ഉദാഹരണം, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മരച്ചീനി, ക്യാരറ്റ്. ഭൂഖണ്ഡത്തിന് ഉദാഹരണം എന്താണ്? ഇതിൽ ഭൂഖണ്ഡത്തിന് ഉദാഹരണം വേണത് ഉരുളക്കിഴങ്ങാണ്. ഇതൊക്കെ നമ്മൾ കൊച്ചിലെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് വരും കേട്ടോ. LGS ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ഓക്കെ, അടുത്ത്, പയർവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ് ചോദ്യം? ഹരിത, ജ്യോതിക, ലോല, മാലിക. ഓക്കെ, ഹരിത, ജ്യോതിക, ലോല, മാലിക, ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. പയർവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാ അറിയാം നിങ്ങൾക്ക്? ഓക്കെ, ജ്യോതിക എന്താണ്? പയറാണ്. ഞാൻ അന്ന് പഠിപ്പിച്ചായിരുന്നു ജ്യോതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് പയറ് പോലത്തെ ഒരു നടിയാണ്. പയറുപോലെ അഭിനയിക്കുന്ന നടിയാണ്. അതുപോലെ ലോല, മാലിക, പിന്നെ ഭാഗ്യലക്ഷ്മി, ഇതൊക്കെയാണ് പയറെന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നേ. ഹരിത ഏതാ? ഹരിത ഏതാ കുട്ടികളെ? ഹരിത എന്ന് വെച്ചാൽ വഴുതനയാണ്. ഏതാണ്? വഴുതന. ഹരിത എന്ന് വെച്ചാൽ വഴുതനയാണ്. അപ്പോൾ പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഹരിതയാണേ. 19, ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? എൻ്റെ ഓപ്ഷൻസ് ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച്. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാബോന്തം. ഗംഗാബോന്തം, ചാവക്കാട് ഓറഞ്ച്. ഓക്കെ, ഇത് പലർക്കും അറിയാൻ ചാൻസ് ഇല്ല. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോളാണ് കേട്ടോ. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോളാണ്. ഓക്കെ ശരി, അടുത്ത്, 21-ാം ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? പ്രധാന വിസർജന അവയവം എന്ന ചോദ്യം, വൃക്കകൾ, തൊക്ക്, കരള്, ശ്വാസകോശം. ഓപ്ഷനാണേ, വൃക്കകൾ, തൊക്ക്, കരള്, ശ്വാസകോശം, ഏതാണ് കുട്ടികളെ പ്രധാന വിസർജന അവയവം? പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കകളാണ്. ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം, ഈ തൊക്കും കരളും ശ്വാസകോശവും എല്ലാം നമ്മുടെ വിസർജന വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള അവയവങ്ങൾ തന്നെയാണ് കേട്ടാ. എന്നാൽ പ്രധാനപ്പെട്ടത് ഏതാണ്? വൃക്കകളാണ്. അടുത്ത്, 22, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്, പക്ഷെ നമുക്ക് ആലോചിച്ചാൽ കിട്ടേണ്ടതാണ്. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയയിൽ ശ്രുതി ഏതെന്ന് കണ്ടെത്തുക.
ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ശരിയായത്? അപ്പോൾ ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളും, കേട്ടോ, നിശ്വാസമല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് എന്ത് ചെയ്യും? വായു പുറന്തള്ളും, അത് ശരിയാണ്. എന്നാൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും, അത് തെറ്റാണ്. അതുപോലെ ഔരസാശയത്തിലെ വായുമർദ്ദം കൂടും, ഔരസാശയത്തിലെ വായുമർദ്ദം കൂടും. അപ്പോൾ അത് രണ്ടും എന്താണ് പിള്ളേരെ? ശരിയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ശരിയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടിയാലേ, അതായത് നമ്മുടെ ശരീരത്തിന് പുറത്ത് അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വായുമർദ്ദത്തേക്കാൾ ഔരസാശയത്തിലെ വായുമർദ്ദം കൂടിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് വായു പുറത്തേക്ക് വരത്തുള്ളൂ, കേട്ടോ. അതല്ലേ നിശ്വാസം. അപ്പം ഒന്നാമത്തെയും മൂന്നാമത്തെയുമാണ് ശരി. അപ്പോൾ ഏത് വരും ആൻസർ? സി വരും ആൻസർ, 1, 3 എന്നിവ. ഓക്കെ, മനസ്സിലായല്ലോ. ശരി, അടുത്ത്, ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ഏതിൻ്റെ അപര്യാപ്തതയാണ്? റിക്കറ്റ്സിൻ്റെ മലയാളം കണയാണ്, കണ, കേട്ടോ. കണയ്ക്ക് കാരണമാകുന്നത് ഏതാണ് കുട്ടികളെ? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണേത് റിക്കറ്റ്സ്. നമുക്കറിയാം വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തതയും സിറോഫ്താൽമിയയുമാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗങ്ങൾ. വൈറ്റമിൻ സിയുടെ നമുക്കറിയാം സ്കർവിയാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്ത രോഗം. വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗങ്ങൾ ഒരുപാടുണ്ട്, കാരണം ബി കോംപ്ലക്സിൽ കുറേ വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് രോഗങ്ങളുണ്ട്, കേട്ടോ. പെല്ലഗ്ര വരുന്നുണ്ട്, അനീമിയൊക്കെ വരുന്നുണ്ട്, ശരി, കീലോസിസ്, കേട്ടോ, അതൊക്കെ വരുന്നത് ഏതിലാണ്? വൈറ്റമിൻ ബിയുടെ അപര്യാപ്ത രോഗങ്ങളിലാണ്. ഓക്കെ, അടുത്ത 24-ാം ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? കേട്ടോ, അത് ജോഡിയായിട്ട് കൊടുത്തിരിക്കുന്നത് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ക്ഷയം, നിപ്പ എയ്ഡ്സ്, എയ്ഡ്സ് മലേറിയ, ക്ഷയം എയ്ഡ്സ്. നമുക്കറിയാം എയ്ഡ്സ് വൈറസ് രോഗമാണേ, ക്ഷയം വൈറസ് രോഗമാണോ? ക്ഷയം വൈറസ് രോഗമല്ല, ക്ഷയം ബാക്ടീരിയ ഡിസീസാണ്, കേട്ടോ, ബാക്ടീരിയ ഡിസീസാണ്. ഓക്കെ, നിപ്പയോ? നിപ്പയും എന്താണ്? വൈറസ് രോഗമാണ്. ഓക്കെ, മലേറിയ എന്താണ്? മലേറിയ പ്രോട്ടോസോവ ഡിസീസാണ്, കേട്ടോ, മലേറിയ പ്രോട്ടോസോവ ഡിസീസാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് നിപ്പയും എയ്ഡ്സാണ്. നിപ്പയും എയ്ഡ്സും ജോഡിയായിട്ട് വരുന്നത് ഏത് ഓപ്ഷനാണ്? ബി ഓപ്ഷനാണ്. അപ്പോൾ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത്, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? നവകേരള മിഷനൊക്കെ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ലാസ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നവകേരള മിഷനിലെ പ്രധാനപ്പെട്ട ആരോഗ്യ പദ്ധതി അത് സ്ഥിരമായി PSC ചോദിക്കുന്നതാണെന്ന്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം ഏതൊക്കെയാണെന്ന്. കാരുണ്യ, ആർദ്രം, താലോലം ഇവയൊന്നുമല്ല. ഏതാ കുട്ടികളെ? ആർദ്രമാണ്, കേട്ടോ. ഏതാണ്? ആർദ്രം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം, ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, മീഥെയ്ൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇതിൽ ഹരിതഗൃഹ വാതകം അല്ലാത്ത ഏതാണ് ചോദ്യം? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, മീഥെയ്ൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഏതാ കുട്ടികളെ ഹരിതഗൃഹ വാതകം അല്ലാത്തത്? അത് നൈട്രജനാണ്. ഏതാണ്? നൈട്രജൻ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. നമുക്ക് ബാക്കി ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, അടുത്തത്, വനനശീകരണത്തിന്, 27-ാം ചോദ്യമാണ്, വനനശീകരണത്തിന് കാരണമാകാത്തത് എന്നാണ്? വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? റോഡുകളുടെ നിർമ്മാണം, ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത, വ്യാവസായിക വളർച്ച, സസ്യപരിപാലനം. ഇവിടെ ഏതാണ്ട് വനനശീകരണത്തിന് കാരണമാകാത്തത്? സിമ്പിൾ ചോദ്യമില്ലട, ഏതാ? സസ്യപരിപാലനം കൊണ്ട് വനനശീകരണം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അടുത്ത്, ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? പശ, പ്ലൈവുഡ്, പെട്രോൾ, മെഴുക്. വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നമാണ് ചോദിക്കുന്നത്. ഏത് വരും വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം? പെട്രോൾ. ഏതാണ്? പെട്രോൾ. പെട്രോളാണ് ആൻസർ. ഓക്കെ, അടുത്ത്, കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം, മികച്ച പാവൽ വിത്തിനം ഏതാ? ഏതാ പിള്ളേരെ? അത് പ്രിയങ്ക. പാവൽ പ്രിയങ്കയാണ്, കേട്ടോ. നമുക്കറിയാം പാവൽ പ്രിയങ്കയാണ്. പവിത്ര ഏതാ? പവിത്ര നെല്ലാണ്, പവിത്ര നെല്ലാണ്. അർക്ക ഏതാ? അർക്ക, അർക്ക വെണ്ടയാണ്, അർക്ക വെണ്ടയാണ്. മുക്തി ഏതാ? മുക്തി, മുക്തി, മുക്തി തക്കാളി, മുക്തി തക്കാളിയാണ്, കേട്ടോ. ഓക്കെ, ഓർത്തോണേ. പ്രിയങ്കയാണ്, പവിത്ര നെല്ലാണ്, അർക്ക വെണ്ടയാണ്, മുക്തി തക്കാളിയാണ്. 30-ാം ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാ? സ്പൈസസ് റിസർച്ച്. ഞാൻ കേരളത്തിലെ സ്ഥാപനം പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല കോടൊക്കെ വെച്ച് പറഞ്ഞിരുന്നായിരുന്നു, കേട്ടോ. നല്ല സ്പൈസി ആയ കോഴിക്കറി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഓർമ്മ ഉണ്ടായിരുന്നോ? ആ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കേട്ടോ, എവിടെയാ? സ്പൈസി ആയ കോഴിക്കറി. അപ്പം കോഴിക്കോട്, കോഴിക്കോടാണ് ആൻസർ. അതാ വീണ്ടും, വാരിയലിലെ ആകാസ്തികളുടെ എണ്ണം എത്ര? വാരിയലിലെ ആകാസ്തികളുടെ എണ്ണം എത്ര? 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? ആരാ?
ടെലിസ്കോപ്പ് നിർമ്മിച്ചത്? ഓപ്ഷൻസ് റെനെ ലെനക്ക്, ലൂയി പാസ്റ്റർ, വില്യം ഐൻദോവൻ, റെയ്മണ്ട് വഹാൻ ഡമാദിയർ. റെയ്മണ്ട് വഹാൻ ഡമാദിയർ ഏതാ കുട്ടികളെ? റെനെ ലെനക്കാണ് കേട്ടോ. ആരാണ് റെനെ ലെനക്ക്? നമുക്ക് ബാക്കിയുള്ളവരൊക്കെ അറിയാം. ലൂയി പാസ്റ്റർ ആരാ? ലൂയി പാസ്റ്റർ, ലൂയി പാസ്റ്റർ പാസ്റ്ററൈസേഷൻ കണ്ടെത്തി, അതുപോലെ കോളറ, റാബിസ്, ആന്ത്രാക്സ് വാക്സിനുകൾ കണ്ടെത്തി. വാക്സിൻ എന്ന പദം ആദ്യമേ ഉപയോഗിച്ചു. മൈക്രോബയോളജിയുടെ പിതാവാണ്, ബാക്ടീരിയോളജിയുടെ പിതാവാണ്. ഓക്കെ, ഇതൊക്കെ ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. വില്യം ഐൻദോവൻ ആരാ? വില്യം ഐൻദോവനാണ് ഇ സി ജി കണ്ടെത്തിയത് കേട്ടോ. വില്യം ഐൻദോവനാണ് ഇ സി ജി കണ്ടെത്തിയത്. അത് പഠിക്കൽ ട്രിക്ക് ചെയ്യാൻ പറഞ്ഞേ. അങ്ങനെ വളർത്തുന്നാൽ മതി. നമ്മളിപ്പോൾ നെഞ്ചുവേദനയായിട്ട് ആശുപത്രി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ നെഞ്ചുവേദനയാണെന്ന് പറയും. അപ്പോൾ ഡോക്ടർ അതിനെന്താ, നമുക്കൊരു ഇ സി ജി എടുത്തു നോക്കാം. എന്താ അതിനെന്താ ഇ സി ജി എടുത്തു നോക്കാം, അതിനെന്താ ഇ സി ജി എടുത്തു നോക്കാം. അപ്പം ഐൻദോവൻ ഇ സി ജി, വില്യം ഐൻദോവൻ ഇ സി ജി. അടുത്ത റെയ്മണ്ട് ഡമാഡിയർ ആണെന്നറിയാവോ? ഡെയ്മണ്ട് ഡമാഡിയൻ അദ്ദേഹമാണ് എം ആർ ഐ സ്കാനർ കണ്ടെത്തിയത്. എം ആർ ഐ സ്കാനർ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? റെയ്മണ്ട് ഡമാഡിയൻ. റെയ്മണ്ട് ഡമാഡിയൻ എന്ത് കണ്ടെത്തിയത്? എം ആർ ഐ സ്കാൻ. ഓക്കെ ആണല്ലോ. അടുത്ത്, പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏത്? പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ആശ്വാസകിരണം. ഏതാണ് ആശ്വാസകിരണം? കേട്ടോ, ആയുർദളം, ആയുർദളം അറിയോ? ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ്. സാന്ത്വനവും എന്താണ്? കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന പദ്ധതിയാണ്. താലോലം എന്താണ്? താലോലം 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ ബാധിക്കുമ്പോൾ സഹായിക്കുന്ന പദ്ധതിയാണ് ഏത്? താലോലം. നമ്മൾ ഈ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എക്സാമിന് മുമ്പ് നമ്മൾ ഡീറ്റെയിലായിട്ട് ഒന്ന് എടുക്കും കേട്ടോ. ഞാൻ കുറേയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബാക്കിയെല്ലാം ഡീറ്റെയിലായിട്ടൊന്ന് എടുക്കും. ശരി, അടുത്ത്, ജീവകൾ സീഡ് അപര്യാപ്ത രോഗം ഏത്? ഞാൻ മുകളിൽ പറഞ്ഞതാണ്, ജീവകൾ സീഡ് അപര്യാപ്ത രോഗം കണയാണോ, സ്കർവിയാണോ, നിശാന്തതയാണോ, വായ്പണ്ണാണോ? ഓക്കെ, അത് വരുന്നത് ഏതാ? ബി ഓപ്ഷൻ സ്കർവിയാണ്. ബി ഓപ്ഷൻ സ്കർവിയാണ്. കാരണം നമുക്കറിയാം വൈറ്റമിൻ ഡി ആണ്, നിശാന്തത വൈറ്റമിൻ എ ആണ്, വായ്പണ്ണ് വൈറ്റമിൻ ബി ആണ് കേട്ടോ. ബി. അടുത്ത്, താഴെ കൊടുത്തവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? ചിക്കൻ ബോക്സ്, മലമ്പനി, കുഷ്ഠം, കോളറ. ഏതാ ഈച്ച മുഖേന പകരുന്ന രോഗം? ചിക്കൻ ബോക്സ് എങ്ങനെയാ? ചിക്കൻ ബോക്സ് എങ്ങനെ പകരുന്ന? ചിക്കൻ ബോക്സ് വായുള്ള പകരുന്ന രോഗമാണ്. മലമ്പനി കൊതുക് മുഖേന പകരുന്ന രോഗമാണ്. കുഷ്ഠം കോണ്ടാക്റ്റ് വഴി, സമ്പർക്കം വഴി പകരുന്ന രോഗമാണ്. കോളറയാണ് എന്ത്? ഈച്ച മുഖേന പകരുന്ന രോഗം. ഈച്ച. അടുത്ത് 36-ാം ചോദ്യം, ആഗോളതാപനത്തിന് കാരണമല്ലാത്തൊരു വാതകമാണ്. നേരത്തെ ചോദിച്ച സാധനം തന്നെയാണ് പിള്ളേരെ. നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നേരത്തെ ഒന്ന് ആൻസർ ചെയ്തായിരുന്നു, നൈട്രജൻ. അപ്പം ഇവിടെയും ഏതാണ്? നൈട്രജൻ. കടത്ത്, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കരീനമാണ്? ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ അർക്ക? ഞാൻ അർക്ക നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഓപ്ഷനിൽ അർക്ക ഉണ്ടായിരുന്നല്ലോ. ഏതാ? കിരൺ, അർക്ക, സൽകീർത്തിയൊക്കെ ഏതിൻ്റെയാ? വെണ്ട. വെണ്ടയുടെ സങ്കരീനമാണ് കേട്ടോ, വെണ്ടയുടെ സങ്കരീനം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ മണ്ണിൽ പൊന്ന് വിളയിക്കാം? ആ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഈ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ വീണ്ടും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാ? നേരത്തെ പറഞ്ഞല്ലേ കോഴിക്കോട്, കോഴിക്കോട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരെന്നാണ്? സുന്ദർലാൽ ബഹുഗുണ, അനിൽ അഗർവാൾ, സ്വാമി ചിദാനന്ദ് ജി, കുൽദീപ് സിംഗ്. ആരാണ് കുട്ടികളെ? സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അനിൽ അഗർവാൾ. ഇവിടെ ഈ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ഈ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്, ക്ലാസ് വരും കേട്ടോ. അടുത്ത്, സൈലൻറ്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധി, വി പി സിംഗ്, രാജീവ് ഗാന്ധി, എ ബി വാജ്പേയി. ആരാണ് സൈലൻറ്റ് വാലി ദേശീയ പാർക്കായി പ്രഖ്യാപിച്ചത്? സൈലൻറ്റ് വാലി ദേശീയ പാർക്കായി പ്രഖ്യാപിക്കുന്നത് 1984 ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ സൈലൻറ്റ് വാലി ഉദ്ഘാടനം ചെയ്യുന്നത് 1985 ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, അടുത്ത 41-ാമത്തെ ചോദ്യം, മനുഷ്യത്തിൽ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? അസ്ഥി, തരുണാസ്ഥി, ഇനാമൽ, കോർണിയ. ഏതാ? ഇനാമൽ. വല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യത്തിൽ ഏറ്റവും കഠിനമായ പദാർത്ഥം. ഓക്കെ, ഇനാമലാണ് ആൻസർ. 42, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ഫോളിക് ആസിഡ്, തൈമിൻ, നിയാസിൻ, അസ്കോർബിക് ആസിഡ്. കേട്ടോ, ഈ ക്വസ്റ്റ്യൻ പി എസ് സി ക്യാൻസൽ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞുതരാം, ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി നയനിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കേട്ടോ. ബി നയൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കേട്ടോ. തൈമിൻ കേട്ടോ, തയാമിൻ എന്നാണ് അത് വരുന്നത്. തയാമിൻ എന്നാണ് അത് വരുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പി എസ് സി എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. തയാമിൻ എന്നാണ് വരുന്നത്. നിയാസിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി എ3 ആണ്. തയാമിൻ എന്ന് പറഞ്ഞാൽ B1 കേട്ടോ. B1 തയാമിൻ, നിയാസിൻ എന്ന് വെച്ചാൽ B3 കേട്ടോ. അപ്പം നമുക്കറിയാം അസ്കോർബിക് ആസിഡ് ഏതാ കുട്ടികളെ?
അസ്കോർബിക് ആസിഡ് വൈറ്റമിൻ സി. അപ്പോൾ അതായിരുന്നു ആൻസർ വരേണ്ടത്. പക്ഷേ പി എസ് സി എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. കേട്ടോ, എനിക്കൊന്ന് തൈമിൻ്റെ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ക്യാൻസൽ ചെയ്തത്. അടുത്ത 43, രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാ? രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് സ്കർവി, സാൾസ്, പ്ലേഗ്, ഹീമോഫീലിയ. ഏതാണ് അത്? ഹീമോഫീലിയാണ്. ഏതാണ്? ഹീമോഫീലിയാണ്. എന്തെന്നറിയപ്പെടുന്നേ? രാജകീയ രോഗം എന്നറിയപ്പെടുന്നത്. പ്ലേഗ് അറിയപ്പെടുന്നത് എന്നറിയാവോ? പ്ലേഗ്, കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? പ്ലേഗ്, കറുത്ത മരണം. ഓക്കെ, അടുത്ത 44-ാം ചോദ്യം, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഏതാ? ഞാനിത് യൂട്യൂബിലും അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പലതവണ പറഞ്ഞത് ഏതാ കുട്ടികളെ? ഇത് ആർദ്രം. കേട്ടോ, ആർദ്രം ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ആർദ്രം പദ്ധതി. 45, കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാ? കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം, ജീവകം കെ. ഏതാണ്? സോറി, ജീവകം എ. ജീവകം എ ആണ് കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സുഗമമായ, അല്ലെങ്കിൽ കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം, ജീവകം എ ആണ്. ജീവകം കെ എന്തിനാണ് കുട്ടികളെ? ജീവകം കെ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് കേട്ടോ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതാണ് ജീവകം കെ. ജീവകം സി എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ ആവശ്യമായ വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ സി. അതുപോലെ ജീവകം ഡി എന്തിനാണ്? എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായതാണ് ജീവകം ഡി. ഓക്കെ, അപ്പോൾ ആൻസർ ഏത് വരും? ജീവകം എ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം, കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവും ആണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. കേന്ദ്ര കിഴങ്ങുള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ശരിയാണോ തെറ്റാണോ? കേന്ദ്ര കിഴങ്ങുള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് തെറ്റാണ്. ഒന്നാമത്തെ തെറ്റാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, നമ്മൾ ഇന്ന് തന്നെ 4-3 തവണയും കണ്ട് പറയാൻ തോന്നണം. ഓക്കെ, എവിടെ? കോഴിക്കോടാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. അത് തെറ്റാണ്. തോട്ടവിള കാസർഗോഡും കിഴങ്ങുവിളയാണ് ശ്രീകാര്യം. അത് രണ്ടുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയാണ്. അതും ശരിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, അതായത് കൃഷി ചെയ്യുന്നത് മണ്ണിലാണ്, അതുകൊണ്ട് കാർഷിക സർവകലാശാല ആസ്ഥാനം മണ്ണുത്തിയിലാണ്. അങ്ങനെ ഓർത്തുകയാണ്, കൃഷി ചെയ്യുന്നത് മണ്ണിലല്ലേ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കാർഷിക സർവകലാശാല ആസ്ഥാനം മണ്ണുത്തി തൃശ്ശൂർ. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായത് ഏതൊക്കെയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനും 4-ാമത്തെ ഓപ്ഷനുമാണ് ശരിയായിട്ടത്. അപ്പോൾ 2-ഉം 4-ഉം ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത് സി ആണ് കേട്ടോ. സി ആണ്, സി. ഓക്കെ, അടുത്ത താഴെ പറയുന്നത് കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതൊക്കെ? പവിത്ര, ജ്വാലാമുഖി, ജ്യോതിക, അന്നപൂർണ. പവിത്ര നെല്ലാണ്. ജ്വാലാമുഖി ഏതാ? ജ്വാലാമുഖി അറിയോ? ജ്വാലാമുഖി ഏതാ പിള്ളേരെ? പച്ചമുളകാണ്. പച്ചമുളക്, പച്ചമുളക്. ഓക്കെ, ജ്യോതിക നേരത്തെ പറഞ്ഞു പയറാണ്. അന്നപൂർണയോ? അന്നപൂർണ എന്താണ്? നെല്ലാണ് കേട്ടോ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, അത് മൂന്നുമാണ് പ്രധാനപ്പെട്ട നെല്ലി ഞങ്ങൾ നമ്മൾ എസ് സിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പവിത്രയും അന്നപൂർണയുമാണ്. ഓക്കെ, ഇപ്പോൾ പവിത്ര 1-ഉം 4-ഉം പറയുന്ന ഓപ്ഷൻ ഏതാ? ഡി ആണ് ആൻസർ, ഡി. ഓക്കെ, ജ്വാലാമുഖി എന്താ? അത് ഇതാണ് കേട്ടോ, പച്ചമുളക് കേട്ടോ, പച്ചമുളക്. നമ്മൾ നല്ല ഏരിയയുള്ള മുളകൊക്കെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് തീ പിടിക്കുമ്പോഴേ തോന്നത്തില്ലേ? ആ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത, മലിനമായ കുടിവെള്ളം ഉപയോഗത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡയേറിയ, ടൈഫോയിഡ്, എയ്ഡ്സ്, കോളറ. നമുക്കറിയാം എയ്ഡ്സ് വൈറസ് രോഗമാണ്. ഓക്കെ, ഡയേറിയ, ടൈഫോയിഡ്, കോളറ. ഡയേറിയ എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൂസ് മോഷനൊക്കെ വരത്തില്ലേ, ആ ഒരു കണ്ടീഷനാണ് ഡയേറിയ എന്ന് പറയുന്നത്. ടൈഫോയിഡ്, കോളറ. അപ്പോൾ ഈ 3 രോഗങ്ങൾ ഏതൊക്കെ? ഡയേറിയ, ടൈഫോയിഡ്, കോളറ. ആ 3 രോഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? മലിന ജലത്തിലൂടെ പകരുന്നത്. ഏത് ഓപ്ഷൻ വരും അപ്പോഴ്? 1, 2, 4. 1, 2, 4 വരുന്ന ഡി ഓപ്ഷനാണ്. അടുത്ത, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ശരിയാണ്. അടുത്ത്, കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ വഴി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അത് തെറ്റാണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേരുമ്പോഴാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത്. കേട്ടോ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത്, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ 1-ഉം 3-ഉം ശരിയാണ്. 3-ാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ 1-ഉം 3-ഉം ശരിയാണ്. 1-ഉം 3-ഉം ശരിയെന്ന് പറയുന്നത് എ ഓപ്ഷനാണ്, എ. അടുത്ത്, 50-ാം ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. അത് ശരിയോ തെറ്റോ? സൈലൻറ്റ് ദേശീയോദ്യാനം അല്ലേ? ശരിയാണ്. ചെന്തുരണി വന്യജീവി സങ്കേതം. അതും ശരിയാണ്. ഇരവികുളം വന്യജീവി സങ്കേതം. ശരിയോ തെറ്റോ? ഇരവികുളം വന്യജീവി സങ്കേതമല്ല, ഇരവികുളം ദേശീയോദ്യാനമാണ്. നെയ്യാർ ദേശീയോദ്യാനം. അത് തെറ്റല്ലേ? നെയ്യാർ എന്താ? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇരവികുളം വന്യജീവി സങ്കേതം, നെയ്യാർ ദേശീയോദ്യാനം, ആ രണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ആ 2 പോയിൻറ്റ് തെറ്റാണ്.
അപ്പോൾ തെറ്റായ ജോഡിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം മൂന്നും നാലും ബി ആണ് ആൻസർ. മൂന്നും നാലും ബി ആണ് അപ്പം ആൻസർ വരുന്നത്. മൂന്നും നാലും 51. വീണ്ടും വാരിയൽ വന്നിട്ടുണ്ടേ. മനുഷ്യത്തിലെ വാരിയലുകളുടെ എണ്ണം 24. ഓക്കെ, മനുഷ്യത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? വൃക്ക, ഹൃദയം, കരള്, മൂത്രാശയം. യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് ചോദിച്ചിരിക്കുന്നത്. വൃക്ക, ഹൃദയം, കരള്, മൂത്രാശയം. ഓക്കെ, യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിലും യൂറിയ പുറന്തള്ളുന്ന അവയവമാണ് ഏത്? വൃക്ക. അടാ, യൂറിയ നിർമ്മിക്കുന്നത് കരളിലും പുറന്തള്ളുന്നത് വൃക്കയിലുമാണ്, മാറിപ്പോവരുത്. ഓക്കെ, ബാക്കി ചോദ്യങ്ങൾ നോക്കാം. അടുത്ത 53-ാമത്തെ ചോദ്യമാണ്, കാൽസ്യത്തിൻ്റെ അപര്യാപ്ത ശരീരത്തിലെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം, കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, മേൽപ്പറഞ്ഞവയെല്ലാം. കാൽസ്യത്തിൻ്റെ അപര്യാപ്ത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? രക്തം, കട്ടപിടിക്കൽ ശരിയാണ്, പേശി പ്രവർത്തനങ്ങളെ ബാധിക്കും, എല്ലിൻ്റെയും പല്ലിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും. അതായത് ഇവയെല്ലാം ബാധിക്കും. അതുകൊണ്ട് ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയെല്ലാമാണ് ആൻസർ. അടുത്ത, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു, പ്ലാസ്മയിൽ കാണപ്പെടുന്നു, മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു, ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്നു. പിള്ളേരെ, രക്തത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ. അത് ശരിയാണ്. പ്ലാസ്മയിൽ കാണപ്പെടുന്നു, അത് തെറ്റാണ്. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു, അത് ശരിയാണ്. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്നു, അതും ശരിയാണ്. അപ്പോൾ യോജിക്കാത്ത പ്രസ്താവന വരുന്നത് ബി ആണ്. ബി യോജിക്കുന്നില്ല കേട്ടോ, കാരണം ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്നത്. 55. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. അത് ശരിയാണ്. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് മുടന്തരാണ്. അത് തെറ്റാണ്. അത് ടാക്ടൈൽ വാച്ച്, ബ്രെയിൻ ലിവി ഇവ ഉപയോഗിക്കുന്നത് ബധിരരാണ്. അതും തെറ്റാണ്. ടാക്ടൈൽ വാച്ച്, ബ്രെയിൻ ലിവി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. അത് ശരിയാണ്. അതായത് ഒന്ന് ശരിയാണ്, നാലും ശരിയാണ്. അപ്പോൾ ഒന്നും നാലും ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഡി ആണേ. അടുത്ത്, താഴെ പറയുന്നതിൽ വെണ്ടയുടെ ഇനം ഏത്? വെണ്ടയുടെ ഇനമാണ് ചോദിച്ചിരിക്കുന്നത്. ഉജ്ജ്വല, നീലിമ, മുക്തി, അനാമിക. ഉജ്ജ്വല, നീലിമ, മുക്തി, അനാമിക. ഏതാണ് കുട്ടികളെ? വെണ്ടയുടെ ഇനം വരുന്നത് നീലിമ. ഓപ്ഷൻ ബി, നീലിമയാണ് വെണ്ടയുടെ ഇനം വരുന്നത്. അടുത്ത, 57-ാം ചോദ്യം, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം? വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഫാക്ടറികളിൽ നിന്നുള്ള പുക, കീടനാശിനി പ്രയോഗം, വളപ്രയോഗം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് ആൻസർ കേട്ടോ. അടുത്ത്, താഴെ പറയുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? കടുവകൾ കാണപ്പെടുന്നത് ഓപ്ഷൻ നോക്കാം. തമിഴ്നാട്, പശ്ചിമബംഗാൾ, നാഗാലാൻഡ്, പഞ്ചാബ്. എവിടെയാണ് കടുവകൾ കാണപ്പെടുന്നത്? എവിടെയാണ്? നമ്മുടെ സുന്ദരവനം. സുന്ദർവനം കേട്ടോ, സുന്ദർബൻസ് എന്നൊക്കെ പറയുന്ന സുന്ദരവനം പശ്ചിമബംഗാളിലാണ്. ആ കണ്ടൽക്കാടുകളിലാണ് ഏത് കാണപ്പെടുന്നത്? കടുവകൾ കാണപ്പെടുന്നത്. അപ്പോൾ ആൻസർ ഏത് വരും? ഏതൊരു കുട്ടികളെ? പശ്ചിമബംഗാൾ. ഓക്കെ, അടുത്ത രണ്ട് ചോദ്യങ്ങൾ കേട്ടോ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ, തവള, താമര, ഞണ്ട്, ബാക്ടീരിയ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്ന ഏതാണ് കുട്ടികളെ? വിഘാടകർക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആരാണ്? ബാക്ടീരിയ ആണ്. ബാക്ടീരിയയും ഫംഗസുമാണ് വിഘാടകർ കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി, ബാക്ടീരിയ ആണ് ആൻസർ. 60-ാം ചോദ്യം, അല്ലെങ്കിൽ ലാസ്റ്റ് ചോദ്യം, ലോകത്തിലെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിക്കുന്ന രാജ്യങ്ങൾ നോക്കാം. ഓപ്ഷൻ എ, ബംഗ്ലാദേശ്, കെനിയ, ഇന്ത്യ, ചൈന. ആരാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത്? ഏറ്റവും ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സി ഓപ്ഷൻ, ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 60 ചോദ്യങ്ങൾ കേട്ടോ. 60 ചോദ്യങ്ങൾ ഇതായിരുന്നു. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. നെഗറ്റീവൊക്കെ നോക്കണം. രണ്ട് ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ദിവസം ക്യാൻസലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മാർക്ക് കമൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ശരി. അപ്പം പിന്നെ ഒരു തിരുത്തുണ്ട്. കഴിഞ്ഞ നമ്മൾ നവോദനം ചെയ്ത സമയത്തെ മറ്റേ അല്ലമീൻ പത്രം ഞാൻ വക്കം മൗലവിയാണ് പറഞ്ഞത്, അത് തെറ്റാണ്. അല്ലമീൻ പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ, അതായത് വക്കം മൗലവിയുടെ പത്രങ്ങൾ ഏതൊക്കെയാണ്? അൽ ഇസ്ലാമും മുസ്ലീമുമാണ് കേട്ടോ. അൽ ഇസ്ലാമും മുസ്ലീമുമാണ് ആര്? വക്കം മൗലവിയുടെ പത്രങ്ങൾ കേട്ടോ. അപ്പോൾ അതൊന്ന് തിരുത്തി പഠിച്ചോണേ നിങ്ങൾ. ക്ലിയർ അല്ലേ കുട്ടികളെ? ശരി, അപ്പം നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ഏത് വിഷയം വേണമെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതെടുത്ത് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ബൈ, ടാറ്റാ.